ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഏറ്റവും നല്ലൊരു ദിവസം നിനക്ക് നേരുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ ഇന്നേ ദിവസം നിൻ്റെ മേലെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നീ ജീവിതത്തെ നയിക്കുമ്പോൾ നീ തീർച്ചയായിട്ടും സ്വർഗത്തിൽ എത്തിയിരിക്കണം. അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ വിളി. നിൻ്റെ ജീവിതത്തെ അതിനനുസരിച്ച് വേണം സമസ്ത മേഖലകളെയും നീ ക്രമീകരിക്കുവാനായിട്ട്. നീ ജീവിതത്തിൻ്റെ മേഖലകളെ ക്രമീകരിച്ചില്ലെങ്കിൽ യുഗാന്തത്തിൽ ഒരു തിരിവുണ്ടാകും എന്ന് ഈശോ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ആ തിരിവിൽ നിൻ്റെ ജീവിതം നല്ലതായിരുന്നെങ്കിൽ, നല്ലതാണെങ്കിൽ നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, അല്ലെങ്കിൽ നീ തഴയപ്പെടും. ഈശോയുടെ വചനത്തിലേക്ക് ഞാൻ നിൻ്റെ ശ്രദ്ധ കടത്തിവിടുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാമത്തെ അധ്യായം, അതിൽ 48-ാമത്തെ തിരുവചനം. ഒരു വല കടലിലേക്ക് എറിയുന്നതിനെ കുറിച്ച് പറയുക, മീൻ പിടിക്കുവാനായിട്ട്. എന്നിട്ട് വചനം പറയുകയാണ്, വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. വലയിൽ ഒത്തിരി മീനുകൾ കിട്ടി, പക്ഷെ അവിടെ ഇരുന്ന് തിരയുക. എന്നിട്ട് തിരഞ്ഞിട്ട് നല്ല മത്സ്യങ്ങളെല്ലാം കൂടെ പാത്രത്തിൽ ശേഖരിക്കുകയാണ്, ബാക്കി മത്സ്യങ്ങളെല്ലാം എറിഞ്ഞു കളയുക. യുഗാന്തത്തിൽ ഇത് തന്നെ സംഭവിക്കുന്ന നിന്റെ കർത്താവ് നിന്നെ ഓർമ്മപ്പെടുത്തുക. ജീവിതം സ്വർഗത്തിന് ഇണങ്ങുന്നതാകട്ടെ. പ്രിയ സഹോദര സഹോദരി, നീയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ സ്നേഹപൂർവ്വം ഒന്ന് കൂപ്പാം. നല്ലവനായ കർത്താവെ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. യുഗാന്തത്തിലെ കാര്യങ്ങളെല്ലാം അനുസ്മരിക്കുവാനായിട്ട്, തഴയപ്പെടാതെ സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട്, സ്വർഗത്തിന് ഇണങ്ങിയ രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ കർത്താവെ അങ്ങ് പ്രത്യേകമായിട്ട് സഹായിക്കണമേ. ഇന്നത്തെ ഈ ദിവസത്തെ സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ എല്ലാവിധ പ്രാർത്ഥനകൾക്ക് ഉത്തരവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം ഏറ്റവും ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവസ്വവും മുൻപിലാണ്.